വൈദ്യശാലകൾ മറ്റന്നാൾ തുറക്കും. എക്സൈസ് മന്ത്രി നാളെ വാർത്താസമ്മേളനം നടത്തും. ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങളാണ് മന്ത്രി നാളെ വാർത്താസമ്മേളനത്തിൽ പറയുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അരുൺകുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അരുൺ, മദ്യശാലകൾ നാളെ തുറക്കുകയാണ്, എന്താണ് ഉപാധികൾ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നാളെ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറയും. കാരണം ഇപ്പോൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ വാർത്താസമ്മേളനം നാളേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റന്നാൾ മദ്യശാലകൾ തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾ ബെവ്കോ തന്നെ ആരംഭിച്ചിട്ട് കഴിഞ്ഞു. മറ്റന്നാൾ തന്നെ തുറക്കും. കാരണം ഇന്ന് രാത്രിയോടുകൂടി പ്ലേ സ്റ്റോറിൽ ബെവ്ക്യു ആപ്പ് ഉപഭോക്താക്കൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുങ്ങും എന്നാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. ഏതാനും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നാളെ ബുക്കിംഗ് തുടങ്ങിയ മറ്റന്നാൾ തൊട്ട് മാത്രമേ വിതരണം വിൽപ്പന ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൻ്റെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് എന്ന് സംബന്ധിച്ച് ജീവനക്കാർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും ഓരോ ബെവ്കോ ഈ ബാറുകളും അതുപോലെ തന്നെ ഔട്ട്ലെറ്റുകളും എല്ലാം ഏത് രീതിയിൽ പ്രവർത്തിക്കും, അതുപോലെ തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങളെ സംബന്ധിച്ചെല്ലാം, കാരണം എസ് എം എസുകൾക്ക് ഓരോ എസ് എം എസിനും ഓരോ ബുക്ക് ചെയ്യുമ്പോൾ 50 പൈസ എസ് എം എസ് നൽകണം എന്നാണ് ഈ ബാർ ഉടമകളും അതുപോലെ തന്നെ ബെവ്കോയും തമ്മിലുള്ള ധാരണാപത്രം. ആ 50 പൈസ ഈ പറയുന്ന ആപ്പ് നിർമ്മിച്ച കമ്പനിക്ക് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ എക്സൈസ് മന്ത്രി വിശദമായ വാർത്താസമ്മേളനം നടത്തുന്നുണ്ടാവും. ഈ ആപ്പ് എത്ര രൂപയ്ക്ക് വാങ്ങി, അതിൻ്റെ മാനദണ്ഡങ്ങൾ, അവരുമായി വെച്ചിട്ടുള്ള കരാർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നാളെ എക്സൈസ് മന്ത്രി പറയും എന്നാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. അരുൺ, മദ്യശാല ഉടമകൾ, മറ്റ് മദ്യവിൽപ്പന ശാലകളിലെ ഉടമകൾ ചില ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിവായിട്ടുണ്ടോ? നേരത്തെ തന്നെ മദ്യശാലകൾ അടഞ്ഞു കിടക്കുന്ന കാലയളവിൽ, കാരണം നേരത്തെ ബാർ ലൈസൻസ് ഫീസ് കൂട്ടിയിരുന്നു, അത് അടയ്ക്കാനുള്ള അത് ലൈസൻസ് ഫീസ് അടയ്ക്കാനുള്ള കാലയളവും നീട്ടി നൽകിയിരുന്നു. ഇതിനിടെയാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ ബാർ ഉടമകൾ സർക്കാരിനെ സമീപിച്ചത്. അതായത് ഈ അടഞ്ഞു കിടക്കുന്ന കാലയളവിൽ ബാർ ലൈസൻസ് ഫീസിൽ കുറവ് വരുത്തണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഇത് സർക്കാർ പരിശോധിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരേക്ക് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ബാർ കൗണ്ടറുകൾ തുറക്കുന്ന മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കേണ്ടതായി വരും. ചിലപ്പോൾ ആ കാര്യം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നാളെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.